അതുകൊണ്ട് എന്റെ മുഅ്മിനേ ദുആ ചെയ്യാൻ അല്ലാഹുവിനോട് കൈ ഉയർത്താൻ തയ്യാറാകാത്തവർ എത്ര തന്നെ വഴുതു പറഞ്ഞിട്ടും എത്ര തന്നെ പ്രസംഗിച്ചിട്ടും ദുആ ചെയ്യാത്തവരുണ്ടല്ലോ, ദുആ ചെയ്യുന്നിടത്ത് ഇരിക്കാത്തവരുണ്ടല്ലോ. അവസാനം കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ഘട്ടം വരണം, നിലവിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ഘട്ടം, അതിലേക്ക് നാം കടക്കാൻ പോകുക. ഉപയോഗിക്കാൻ പറ്റിയ വാള നമ്മുടെ കയ്യിലുണ്ട്, ഉപയോഗിക്കാതെ മാറ്റിവെച്ചവർ ലാസ്റ്റ് കിടന്ന് കരയുന്ന കേടുന്ന നിലവിളിക്കുന്ന ഘട്ടം അവസാനമൊന്ന് കരയുന്ന ഘട്ടം വരും കേട്ടോ. അങ്ങിരിന്നാസയോമയത്തീകിമുല്ലതാവോലല്ലതേനോ أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال എന്റെ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല മാരകമായ ശിക്ഷകൾ ഇറക്കുമ്പോ അല്ലാഹുവിന്റെ ശിക്ഷകൾ കടന്നു വരുമ്പോ അവസാനം ദുആ ചെയ്യുന്ന ഒരു ഘട്ടം വരും കേട്ടോ. സാന്തി കൊടുങ്കാറ്റ് അടിച്ചു വീശുമ്പോ എന്റെ സഹോദരന്മാരെ പ്ലേഗ് പടർന്നു പന്തലിക്കുമ്പോ സുനാമി അടിച്ചു വീശുമ്പോ നാം വിഷമിച്ചുകൊണ്ടതേ നമ്മുടെ നാട് മുഴുവൻ മാരകമായ രോഗം വരുമ്പോ നമ്മുടെ നാട്ടില് വരൾച്ച വരുമ്പോ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും മാറാവ്യാധികളെ പിടിപെടുമ്പോ ഓ മനുഷ്യ മക്കളെ മടിവുള്ളവരെ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സലാം വീട്ടിട്ടിറങ്ങി ഓടുന്നവരെ നിങ്ങൾ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ഘട്ടം വരോ. എന്നിട്ട് പറയുന്ന റബ്ബനാ അഖിറനാ ഇലാ അജൽ ഖരീബ് അല്ലാഹുവേ കുറച്ച് സമയത്തേക്ക് യദാബില് നീ ഒന്ന് പിന്തിപ്പിക്കടേ അല്ലാ. നുജിബ് ദഅവതക നിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യാ. വനത്തബിയ റുസുലാ അല്ലാഹുവേ നിന്റെ മുർസലീങ്ങളെ നിങ്ങൾ പിൻപറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ഒരു ഘട്ടം വരും കേട്ടോ. എന്റെ സഹോദര മാത്രമല്ല മരണപ്പെടാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ദുആ ചെയ്യാൻ അവസരം ചോദിക്കുകയാണ് മുസ്ലിം മുമ്പത്തെ കയ്യിലൊരു പടവാളിരുന്നിട്ട് അത് ഉപയോഗിക്കാതെ അതിന്റെ വിലയറിയാതെ അത് മാറ്റിവെച്ചിരുന്ന കൗമേ അവസാനം റൂഹ് തൊണ്ടക്കുടിയിലെത്തുമ്പോ കാബുനല്ലറുവാഹ് മലക്കുൽ മുതസ്റായി റൂഹ് പിടിക്കുമ്പോ ഒരു ദുആ ഉണ്ട് കേട്ടോ. റബ്ബി ലൗലാ അഖറതരി ഇലാ അജലി ഖരീബ് ഫസദ്ദഖ വകും ബിസ്സാലിഹീൻ അല്ലാഹുവേ എന്നെ ഒന്ന് പിന്തിപ്പിക്കടയല്ലേക്ക് എന്നെ ഒന്ന് പിന്തിപ്പിക്കടയല്ലേങ്ങളിൽ പെടാം എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന എന്റെ സഹോദരന്മാരെ നിലവിളിക്കുന്ന ഒരു ഘട്ടം വരും കേട്ടോ. ആ സമയത്തുള്ള ദുആ ഉണ്ടല്ലോ, ആ സമയത്ത് നിങ്ങളുടെ വാളിന്റെ മൂർച്ച പോയ സമയമാണ്, അല്ലാഹു സ്വീകരിക്കാത്ത സമയമാണ്. ആ സമയത്ത് നിങ്ങളുടെ വാള് മുറിയില്ല മക്കളെ. അല്ലാഹു പറയുകയാണ് അല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅ്മലൂൻ. ഇനി നിങ്ങൾ ദുആ ചെയ്തിട്ട് കാര്യമില്ല, ഇനി നിങ്ങൾ
واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنه تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا الله بند رسول نور الله برهيان أو نبي الله نور دعاء جيد قندريك النور ഓടപ്പോ അങ്ങേരിക്ക് നബിയേ എൻ്റെ സഹോദരന്മാരെ ദുആ ചെയ്യുന്ന ഒരു സദസ് കാണുമ്പോ നിങ്ങൾ ഇട്ടെറിഞ്ഞിട്ട് ഓടണ്ട അവിടുന്ന് നിങ്ങൾ ഓടി അകലണ്ട അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സദസ് കാണുമ്പോ നിങ്ങൾ ദുആ ചെയ്യാൻ തയ്യാറായിക്കോ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ അല്ലാഹു ഓരോ അനുഗ്രഹങ്ങൾ തരുമ്പോ ഓരോ ഐശ്വര്യങ്ങൾ തരുമ്പോ മുസ്ലിമേ ഐശ്വര്യം നീങ്ങാതിരിക്കാൻ അത് നമ്മിൽ നിലനിൽക്കാൻ ഒരു ദുആ വേണം കേട്ടോ നമ്മുടെ കയ്യിലുള്ള വാളുതാ ഉപയോഗിക്കണം കേട്ടോ എടോ ഇന്നലെ ചെറ്റക്കുടിൽ കിടന്നവരല്ലേ ഇന്നലെ നീ പ്രയാസത്തിന്റെ പടുകുടിയിൽ ജീവിച്ചവരല്ലേ ഇന്നലെ നീ ഇട്ടിരുന്ന ചെരുപ്പ് എത്ര കണ്ട് തേഞ്ഞിട്ടാണ് മോനെ നീ മറ്റൊരു ചെരുപ്പ് വാങ്ങിയത് നിന്റെ കൊടയുടെ ഉള്ളിൽ എത്രയോ ഹോളുകളായിരുന്നു ഉണ്ടായിരുന്നത് അതെല്ലാം മാറികെട്ട് പൊടുന്നലവേ നിനക്കല്ലാഹു മാറ്റം തന്നില്ലേ നിന്റെ ചോദലുക്കുന്ന വീട് വാരയിട്ട് അല്ലാഹു നിനക്ക് രണ്ട് നില ഫ്ലാറ്റ് തന്നില്ലേ നിന്റെ തുരുമ്പിച്ച സൈക്കിള് വാറ്റിയിട്ട് നല്ല കാറ് നിനക്ക് തന്നില്ലേ എന്നിട്ട് നീ വാളം ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനെ എല്ലടോ മുൻകാവികള് നബിഗുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ഐശ്വര്യം കൊടുത്തപ്പോ അല്ലാഹു അനുഗ്രഹം കൊടുത്തപ്പോ സുലൈമാൻ നബി പടച്ചവനോട് പറയുകയാണ് റബ്ബി ഔസീനീ أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترى الله وأدخلني برحمتك في عبادك الصالحين ഓ സമൂഹമേ സമ്പത്ത് കൂടുമ്പോ പടച്ചവരെ വെല്ലുവിളിക്കലല്ല വേണ്ടുന്നത് എടോ ധിക്കാരം കാണിക്കലല്ല വേണ്ടുന്നത് ഭൂമി വരെ ചവിട്ടി താഴെത്തക്കതുറയിൽ നടന്നു പോകലല്ല വേണ്ടുന്നത് അല്ലാഹുവിന്റെ പള്ളിയിൽ വന്നിട്ട് ധിക്കാരം കാണിക്കലല്ല വേണ്ടുന്നത് പടച്ചവന്റെ പള്ളിയിൽ വന്നിട്ട് പണത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങളെ അടിച്ചപുറത്തലല്ല വേണ്ടുന്നത് മറിച്ച് അല്ലാഹുവിനോട് പറയാൻ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നു അല്ലാഹുവേ നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയല്ലോ അല്ലാഹ് എന്റെ മാതാപിതാക്കൾക്ക് നൽകിയല്ലോ അല്ലാഹ് അതുകൊണ്ട് പടച്ചവര് നല്ല അമലുകള് നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് ഭാഗ്യം തരണേ അല്ലാഹുവേ സമ്പത്ത് കൂടി ഐശ്വര്യം കൂടി എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി അല്ലാ നിന്റെ യഥാർത്ഥ
അവിടുത്തെ അടിമകളുടെ ലിസ്റ്റിൽ നിന്ന് ഈ പാവപ്പെട്ടവരെ പുറന്തള്ളല്ലേ അല്ലാഹ്. ഓ സമൂഹമേ, ഇതാണ് നാം പടച്ചവരോട് ചെയ്യേണ്ടത്. അല്ലാതെ സമ്പത്ത് കൂടുമ്പോ വീണ്ടും വീണ്ടും കൂട്ടി തരണേ അല്ലാഹ് എന്നല്ല, മറിച്ച് അല്ലാഹ് എന്റെ സമ്പത്തല്ലല്ലോ എന്റെ സ്വർഗത്തിലാക്കുന്നത്, നാളെ മരണപ്പെടുമ്പോ പുഞ്ചിരി തൂകിക്കൊണ്ട് മരിക്കാൻ അതിനു വേണ്ട നല്ല പ്രവർത്തനങ്ങളെ ചെയ്യാൻ എനിക്കതേ തൗഫീഖ് നൽകണേ അല്ലാ എന്ന് നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉറുമ്പിന്റെ ശബ്ദം തിരിയുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാം ലോകത്തുള്ള സർവ മൃഗങ്ങളോടും പക്ഷികളോടും സംസാരിക്കാൻ അവരുടെ ഭാഷ തിരിയുന്ന നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അനുഗ്രഹങ്ങൾ കൂടി വന്നപ്പോ അല്ലയോട് കൈവർത്തുകയാണ്. നബിയുല്ലാഹി യൂസഫും ചെയ്തതല്ലേ? പ്രവിശാലമായ മിസ്ര സാമ്രാജ്യം മുഴുവനും തന്റെ കയ്യിലിട്ട് കറക്കാൻ നബിയുല്ലാഹി യൂസഫിന് അല്ലാഹു അവസരം കൊടുത്തില്ലേ? പക്ഷേ യൂസഫ് നബി പറഞ്ഞതെന്താ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വലം തരി മിൻ തഅ്‌വീലിൽ അഹാദീസ് ഫാത്തിറ സമാവാതി വല്ലറല അന്ത വലീ ഫി ദുനിയ വല്ലാഖിറ തവഫനി മുസ്ലിമ വൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്റെ സഹോദര, ലോക ജനതയ്ക്ക് മാതൃകയല്ലേ യൂസഫ് നബിയുടെ പ്രാർത്ഥന? എന്താണ് യൂസഫ് നബി പടച്ചവനോട് പറയുന്നത്? അല്ലാഹുവേ റബ്ബിക്കത് ആതൈതനി മിനൽ മുൽക്ക് ഈ പ്രവിശാലമായ മിസ്ര സാമ്രാജ്യത്തിന്റെ അധികാരം എന്റെ കരങ്ങളിലിട്ട് കറക്കാൻ കഴിവ് നൽകിയ അല്ലാ ഫാത്തിറ സമാവാതി വല്ലറൽ ആകാശത്തെയും ഭൂമിയെയും പടച്ച തമ്പുരാരേ മാത്രമല്ല വല്ലം തരി മിൻ തഅ്‌വീലിഹാദീസ് ആര് എവിടെ എന്ത് സ്വപ്നം കണ്ടാലോ അതിന്റെ കൃത്യമായ വ്യക്തമായ വിശദീകരണം കൊടുക്കാൻ കഴിവ് നൽകിയ അല്ലാ നീയാണ് ആഖിറത്തിലോ ദുനിയാവിലും എന്റെ സംരക്ഷകൻ പടച്ചവര്. എനിക്കൊരപേക്ഷയുണ്ട് അല്ലാ, ഭൗതികമായ സർവ അനുഗ്രഹങ്ങളോ എനിക്കുണ്ട്, പക്ഷേ തവഫനി മുസ്ലിമ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ വൽഹിഖ്നീ ബിസ്സാലിഹീൻ എന്നെ സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഇതാണ് നബിയുല്ലാഹി യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെങ്കിൽ എന്റെ സഹോദരന്മാരെ സ്നേഹിതന്മാരെ, നമ്മുടെ പ്രാർത്ഥനയും ആഖിറത്തിന്റെ വേണ്ടിയാവുക, വെറും ദുനിയാവിന് വേണ്ടിയാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഇതാണ് ഒരു മുസ്ലിമിന്റെ ദുആ. ദുനിയാവിലും നമുക്ക് നല്ലത് വേണം, ആഖിറത്തിലും നല്ലത് വേണം. Oh,